നമ്മളിപ്പോൾ നിൽക്കുന്നത് അൺലോക്ക്ഡൗൺ വണ്ണിലാണ്. ആരാധനാലയങ്ങളൊക്കെ തുറന്നു കൊടുത്തിരിക്കുന്നു. പക്ഷേ പല ആരാധനാലയങ്ങളും അടഞ്ഞു തന്നെ കിടക്കണമെന്ന് അതിൻ്റെ മേലധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തോട് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട്. നമ്മൾ കടന്നുപോയ ഈ കാലഘട്ടം ഇതുവരെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരമായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും ഈ ജാതി, മതം, വർണ്ണം, ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർതിരിവുകളെല്ലാം മറന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ നിർവചിക്കാൻ സാധിക്കണം നമ്മൾക്ക്. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന് പറ്റും. മതങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത് മനുഷ്യ നന്മയ്ക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പൗരോഹിത്യം ആവശ്യപ്പെടുന്ന അനുഷ്ഠാനങ്ങളൊക്കെ തന്നെയും അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണിത്. അതെല്ലാം വെറും അനുഷ്ഠാനങ്ങൾ മാത്രമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു? ഒരു പ്രശ്നവും നമ്മൾക്ക് സംഭവിച്ചില്ല. നേരെ മറിച്ച് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യാതിരുന്നപ്പോൾ, ഒരു ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരാൾ ആ തൊഴിലിന് പോകാതിരുന്നപ്പോൾ ആ വീട് കുടുംബം പട്ടിണിയായിട്ടുണ്ട്. അതല്ലാതെ ഈ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രശ്നവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്നേഹമാവണം നമ്മളുടെ ദൈവസങ്കല്പം എന്നുള്ളത്, നല്ല പ്രവൃത്തിയാവണം നമ്മളുടെ പ്രാർത്ഥന എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞ് വേർതിരിച്ചുവോ ആ വേർതിരിവുകളൊക്കെ എത്ര അപ്രസക്തമായിരുന്നു എന്നൊരു ചെറിയ സൂക്ഷ്മാണു, കോവിഡ് എന്ന ഒരു ചെറിയ സൂക്ഷ്മാണു നമ്മൾക്ക് പറഞ്ഞു തന്നു. എത്ര വേഗമാണ് ഈ മനുഷ്യൻ തിരിച്ച അതിർത്തികളൊക്കെ അത് ലംഘിച്ചത്. അപ്പോൾ ഇനിയുള്ള കാലം, ഇനി വരുന്ന കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വെളിച്ചം നമ്മളിവിടെ തുറന്നിടേണ്ടതുണ്ട്. ഇനിയും അവരെ ഇരുളിൽ ആക്കിക്കൂടാ. പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു തിരിച്ചറിവിൽ കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത്, നമ്മളെല്ലാവരും, ലോകത്തിലെ മുഴുവൻ മനുഷ്യ സമൂഹം ഉറ്റുനോക്കുന്നത് ശാസ്ത്രത്തിനെയാണ്. ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഈ വലിയ മഹാദുരന്തത്തിന് ഒറ്റ പരിഹാരം ശാസ്ത്രത്തിന് മാത്രം തരാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമ്മൾക്ക്, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം ഇനി വരുന്നൊരു കാലത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. വരും കാലം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചമുള്ളതായി നമ്മൾ ഇവിടെ കൊടുത്തു പോകണം. ഇനിയും അവരെ ഇരുളിലേക്ക് ആക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നന്മയും തിന്മയും കൃത്യമായി കുറിച്ചു വെച്ചിട്ടുണ്ട്. കൊടുക്കുന്നതും നേടുന്നതും എടുത്തു വെച്ചിട്ടുണ്ട്. കാലം കണക്കെഴുതി വെച്ചിട്ടുണ്ട്. ആ കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും കാലം നമ്മൾക്ക് കൃത്യമായിട്ട് വസന്തവും മഴയും ഒക്കെ തിരിച്ചു തരുന്നുണ്ട്. നമ്മൾ എടുക്കുന്നതിന്, നമ്മൾ ആർത്തിയോടെ പ്രകൃതിയിൽ നിന്നും എടുക്കുന്നതിന് തീർച്ചയായിട്ടും വരൾച്ചയായിട്ടും പ്രളയമായിട്ടും ഒക്കെ തിരിച്ചു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ടായിരിക്കണം ഇനി മനുഷ്യ സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം.